മഞ്ചേശ്വരത്ത് മൂന്ന് പഞ്ചായത്തുകളിൽ കോൺഗ്രസ് വോട്ടുകൾ ബിജെപിക്ക് നൽകിയതായി സിപിഎം കാസർഗോഡ് ജില്ലാ സെക്രട്ടറി എംവി ബാലകൃഷ്ണൻ മാസ്റ്റർ. മഞ്ചേശ്വരത്ത് ബിജെപി ജയിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനും മുല്ലപ്പള്ളിക്കുമായിരിക്കും. മുല്ലപ്പള്ളിയുടെ പ്രസ്താവന മുൻകൂർ ജാമ്യം എടുക്കലാണ്. മഞ്ചേശ്വരത്ത് ആര് ജയിക്കുമെന്നത് ഇപ്പോൾ പറയാനാകില്ലെന്നും ബാലകൃഷ്ണൻ മാസ്റ്റർ ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. ഒരു തുടർഭരണം ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജയിക്കുക അല്ലാതെ യുഡിഎഫിനെ അതുപോലെ ബിജെപിയെയും ജയിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിക്കുമോ? ഇത് അങ്ങേയറ്റത്തെ ബഹുമാനപ്പെട്ട കെ പി സി സി പ്രസിഡൻ്റ് മുല്ലപ്പള്ളി അദ്ദേഹം മുൻകൂർ ജാമ്യം എടുത്ത് അവരുടെ വോട്ട് പ്രത്യേകിച്ച് മൂന്ന് പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് അവരുടെ വോട്ട് ബി ജെ പിക്ക് ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ ബി ജെ പി ജയിക്കുകയാണെങ്കിൽ മഞ്ചേശ്വരത്തിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം കോൺഗ്രസ്സിനായിരിക്കും. മുല്ലപ്പള്ളിക്ക് പ്രത്യേകിച്ച് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാകും കെ പി സി സി പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ. അതിന് മുൻകൂർ ജാമ്യം എടുത്തു പോകുന്നൊരു നിലപാടാണ് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയെ ഉന്നം വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങളുമായി കെ വി ബൈജു ചേരുന്നു കാസർഗോഡ് നിന്നും. ബൈജു, ഏത് സാഹചര്യത്തിലായിരുന്നു ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പ്രതികരണം? എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്? അശ്വതി, വളരെ ഗുരുതരമായ ആരോപണമാണ് സിപിഎം ജില്ലാ സെക്രട്ടറി എം പി ബാലകൃഷ്ണൻ മാസ്റ്റർ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. എൺമകജെ, മീഞ്ചെ, ബോർക്കാടി ഈ മൂന്ന് പഞ്ചായത്തുകളിൽ യു ഡി എഫിന്റെ വോട്ട് ബി ജെ പിക്ക് മറിച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ വോട്ടെടുപ്പിന് ശേഷം കൃത്യമായ കണക്കുകൾ ഓരോ വാർഡ് തലത്തിൽ സിപിഎം അതുപോലെ തന്നെ മറ്റു പാർട്ടികളും എടുക്കുകയുണ്ടായി. ഇതിൽ നിന്നാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു വിവരം കിട്ടിയതെന്നും അദ്ദേഹം പറയുന്നത്. എന്തായാലും മഞ്ചേശ്വരത്ത് വോട്ടെടുപ്പിന് മുമ്പ് ആരംഭിച്ച ആരോപണ പ്രത്യാരോപണങ്ങൾ ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് ഈ പ്രസ്താവനകളിലൂടെ കാണേണ്ടത്. എന്തായാലും ഇവിടെ ബി ജെ പി ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോൺഗ്രസിനും അതുപോലെ തന്നെ മുല്ലപ്പള്ളിക്കും ആയിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസ് ബിജെപിക്ക് വോട്ട് മറിച്ചു എന്ന ആരോപണമായി സിപിഎം രംഗത്തെത്തിയിരിക്കുന്നു. കെ വി ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്.